ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 3-ാം തീയതി. ഇന്ന് നമ്മൾ ഒരു മഹാവിശുദ്ധൻ്റെ മരണദിനം ഓർക്കുന്നുണ്ട്. 2-ാം ക്രിസ്തു എന്നൊക്കെ വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ഡാമിയൻ്റെ പള്ളിക്കടുത്ത് ക്ലാര ഒരുക്കിയിരുന്ന കുടിലിലാണ് അവസാന കാലത്ത് എത്തിപ്പെട്ടത്. അവിടെ വച്ചാണ് കവിഹൃദയനും സൗന്ദര്യബോധവും ഉണ്ടായിരുന്ന ഫ്രാൻസിസ് തൻ്റെ സുപ്രസിദ്ധമായ സൂര്യഗീതം രചിച്ചത്. സൂര്യഗീതത്തിൽ സൂര്യചന്ദ്രന്മാർക്ക് വേണ്ടിയും സകല ചരാചരങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ സ്തുതിക്കാൻ ഫ്രാൻസിസ് നമ്മയെല്ലാം ക്ഷണിക്കുന്നു. വലിയ മാടമ്പിയാകാൻ ആഗ്രഹിച്ച് വീട്ടിൽ നിന്നും സൈന്യസേവനത്തിന് വേണ്ടി പോയതായിരുന്നു ഫ്രാൻസിസ്. അപ്പോഴാണ് വഴിമധ്യേ ഒരു സുഹൃത്തിനെ അദ്ദേഹം കണ്ടുമുട്ടിയത്. ആ സുഹൃത്തിന് ഒരു വയസ്സൻ കുതിരയും പഴയ പടച്ചട്ടിയുമായിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരിൽ സഹതാപം തോന്നിയ ഫ്രാൻസിസ് തൻ്റെ കുതിരയും പടച്ചട്ടയും അദ്ദേഹത്തിൻ്റേതായി വെച്ചുമാറി. അവിടെ നിന്നും തുടങ്ങി കാര്യങ്ങളുടെ ഗതിമാറിയുള്ള പോക്ക്. ഒരു രാത്രിയിൽ ഉറങ്ങുന്ന നേരത്ത് ആരോ പറഞ്ഞു, ഫ്രാൻസിസ് യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിക്കുന്നതായി ഫ്രാൻസിസ് കേട്ടു. ഉടനടി മറുപടി പറഞ്ഞു, യജമാനനെ. എങ്കിൽ യജമാനെ സേവിക്കൂ, അതിനെ അസീസിയിലേക്ക് മടങ്ങിപ്പോകൂ. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ നിനക്ക് അറിയിപ്പുണ്ടാകും എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. ഈ നിർദ്ദേശം കിട്ടിയതോടെ സൈനിക സേവനം നടത്തി മാടമ്പിയായി തിരിച്ചു ചെല്ലാം എന്ന് വിചാരിച്ച ഫ്രാൻസിസ് അസീസിയിലേക്ക് മടങ്ങിപ്പോയി. ഒന്നും നേടാതെ ഒരു പിടിപ്പുമില്ലാത്തവനെ പോലെ ഫ്രാൻസിസ് അവിടെ ചെന്നപ്പോൾ അയൽക്കാരും സുഹൃത്തുക്കളും എല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു. ഇവൻ എന്താ പറ്റിയത്? പെണ്ണ് കെട്ടാനായിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചു തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ ലോകത്തിനെ പിന്നെ ഓർക്കില്ല. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു വല്ലാത്ത അനുഭവമാണ്. ശരിക്കും ക്രിസ്തുവായി മാറാൻ വെമ്പൽ കൊണ്ട ഒരു ജീവിതം. ക്രിസ്തുവിൻ്റെ പോലെ ദരിദ്രനാവുക, ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അങ്ങനെ ക്രിസ്തുവുമായി അനുരൂപപ്പെടുക. അതുകൊണ്ടായിരിക്കാം 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടത്. കുഷ്ഠരോഗികളോട് ഭയങ്കര വെറുപ്പായിരുന്ന അദ്ദേഹം ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കുതിരപ്പുറത്ത് നിന്നിറങ്ങി അദ്ദേഹത്തെ ആശ്ലേഷിച്ചു എന്നാണ് പറയുന്നത്. രോഗിയുടെ ദൈന്യമായ മുഖം ഒരിക്കൽ കൂടെ കാണാൻ വേണ്ടി അദ്ദേഹം നോക്കുമ്പോഴേക്കും രോഗി അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. കുഷ്ഠരോഗി ഈശോയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അപ്പൻ്റെ വെറുപ്പും സമ്പാദിച്ച് ഇനി സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്കിറങ്ങി സഭയെ പടുത്തുയർത്തിയ ഒരു രക്തസാക്ഷിയെപ്പോലെയുള്ള ഒരു വിശുദ്ധൻ. പഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ വഹിച്ചിരുന്ന വിശുദ്ധൻ. ഒരിക്കൽ തന്നെ സംബന്ധിച്ച ദൈവീക പദ്ധതി അറിയുന്നതിന് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫ്രാൻസിസ്, എൻ്റെ ഭവനം തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? അത് പുതുക്കി പണിയുക എന്ന് യേശു പറയുന്നത് അദ്ദേഹം കേട്ടു. എന്നാൽ ഉന്നതന്മാരിലൂടെ എന്നതിലേറെ ഈ കൊച്ചു മനുഷ്യനിലൂടെ സഭയുടെ നവീകരണം സാധ്യതമാവണമെന്നായിരുന്നു ദൈവഹിതം. എളിമ കൊണ്ടാണെന്ന് തോന്നുന്നു,
അങ്ങനെ വിചാരിക്കാൻ ഫ്രാൻസിസിന് കഴിഞ്ഞില്ല. സഭയുടെ മെഗാ നവീകരണമൊന്നുമല്ല, അവിടുത്തെ പള്ളിയുടെ മിനി നവീകരണമാണ് താൻ നടത്തേണ്ടത് എന്ന് വിചാരിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അതനുസരിച്ച് ആ പഴയ ദേവാലയം പുതുക്കി പണിയുന്നതിന് അദ്ദേഹം തയ്യാറായി. എന്നാൽ സഭയാകുന്ന ദേവാലയം പുതുക്കി പണിയാനായിരുന്നു ഈശോ ആവശ്യപ്പെട്ടത്. അത് പിന്നീട് ഫ്രാൻസിസിന് മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഫ്രാൻസിസ്, അമ്മ മാത്രമേ ഫ്രാൻസിസിനെ മനസ്സിലാക്കിയിരുന്നുള്ളൂ. നമുക്ക് ഇന്ന് ഈ രണ്ടാം ക്രിസ്തു എന്ന നാമധേയത്തിൽ അറിയുന്ന വിശുദ്ധ ഫ്രാൻസിസിനെ ധ്യാനിക്കാം. കർത്താവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുമെന്ന് കാണിച്ചു തന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഒക്ടോബർ 3 വിശുദ്ധ ഫ്രാൻസിസ് മരണമടയുന്നത്. നാളെ ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ കൊണ്ടാടുന്നു. എളിമയുടെ മൂർധന്യത്തിലെത്തിയതുമൂലം പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 സ്വീകരിച്ച് പിന്നീട് തിരുപ്പട്ടം സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ 2 ക്രിസ്തുവായി മാറിയ ഈ വിശുദ്ധനെ നമുക്കോർക്കാം. നാളെ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ സുകൃതങ്ങളെല്ലാം ഞങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.